നമസ്കാരം, ഗ്രേ മീഡിയ സ്വാഗതം. 1990s തുടക്കം അല്ലെങ്കിൽ 1980s അവസാനം എന്ന് പറയുന്നത് ഒരു വലിയ റിസ്ക് ഉള്ള സമയം എന്ന് തന്നെ പറയാം. അവിടെ ആ ഒരു ചങ്കൂറ്റം തന്നെയായിരുന്നു നമുക്ക് കാണാനുള്ളത്. വേറെ ആരിൽ നിന്നല്ല, മമ്മൂട്ടിയിൽ നിന്ന് തന്നെയാണ്. ഏകദേശം 12 സിനിമകളാണ് 1989 മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത്. ചരിത്രം, മുദ്ര, അടിക്കുറിപ്പ്, ഒരു വടക്കൻ വീരഗാഥ, ഉത്തരം, അഥർവം, കാർണിവൽ, അർത്ഥം, ജാഗ്രത, നായർ സാബ്, മഹായാനം, മൃഗയ, ഇത്രത്തോളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടുണ്ടെന്നല്ല പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം സിനിമകൾ അദ്ദേഹത്തിന്റെ 1989 റിലീസ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു വടക്കൻ വീരഗാഥയുമാണ്. അപ്പൊ ഈ ഒരു സിനിമകളുടെ ലിസ്റ്റ് കാണുമ്പോൾ നമുക്കറിയാം ഇതിനകത്തിൽ എല്ലാ സിനിമകളും ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ എടുത്ത ചങ്കുറ്റം എന്ന് പറയുന്നത് ഒരു വടക്കൻ വീരഗാഥയല്ല പറഞ്ഞത്, പക്ഷേ മൃഗയ എന്ന സിനിമയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1980s 1990s തുടക്കങ്ങളിലൊക്കെ നായകന്റെ ഒരു ലുക്കും കാര്യങ്ങൾക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അതേപോലെ തന്നെ വിരൂപനായ നായകനാകാൻ ആ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അങ്ങനെയുള്ള ഒരു രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെ സുന്ദരനായ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും നമ്മൾ അന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നായക സ്ഥാനത്തിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സങ്കല്പങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ വിരൂപമായിട്ടും അല്ലെങ്കിൽ പല പല രീതികളിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്നതുമാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എടുത്തു പറയാം, മമ്മൂട്ടിയുടെ തന്നെ ഈ സിനിമകളൊക്കെ എടുത്തു നോക്കുമ്പോഴും അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിരുന്നു മൃഗയ എന്ന സിനിമ. അതിനകത്തിലെ വാർണിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു നായക കഥാപാത്രം എന്ന് പറയാം. ആ രൂപം കാണുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന നടനെ മലയാളികൾ അല്ലാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ആ ഫോട്ടോ വെച്ച് നോക്കിയാൽ ഒരിക്കലും മനസ്സിലാവില്ല. അത്രത്തോളം വ്യത്യസ്തമായിരുന്നു, അത്ര വിരൂപമായിട്ടുള്ള ഒരു വേഷം. അവിടെയാണ് ആ ചങ്കുറുപ്പ് എന്ന് പറയുന്നത്. ഒപ്പം 1989s ഇറങ്ങിയ, അല്ലെങ്കിൽ 1980s തൊട്ട് 1990s തുടക്കത്തിലേക്ക് ഇറങ്ങിയ സിനിമകൾ എടുത്തു നോക്കുമ്പോഴും വേറെ തലത്തിലുള്ള സിനിമകൾ തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന വേറെ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്. അതിനകത്തിലെ ക്യാരക്ടറും അങ്ങനെ തന്നെയായിരുന്നു. കാക്കയെ വെടിവെച്ച് കൊന്നു തിന്നുന്ന ഒരു ആളായിട്ടും അതേപോലെ അയാളുടെ മാനറിസങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് തന്നെയായിരുന്നു. വേറെ കാര്യങ്ങളിലേക്ക് ആ സിനിമയിൽ നമ്മൾ പോകുന്നില്ല. കാരണം ഇതിന് അങ്ങനെ ആ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു. ഈ 12 സിനിമകളിലും ഏറ്റവും വ്യത്യസ്തമായിരിക്കുന്ന സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥയ്ക്ക് മുകളിൽ എനിക്ക് തോന്നിയിരിക്കുന്ന വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മിത്താണ്. അതിനെ MD കരസ്പർശനത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അതൊരു മാറ്റി എഴുതിപ്പെടുകയും അത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസിലോ എല്ലാ അഭിനേതാക്കളും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസിലൂടെ വന്ന സിനിമയും മമ്മൂട്ടിക്ക് ആദ്യമായി നാഷണൽ അവാർഡ് നേടുന്ന സിനിമയുമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. അതിന്റെ മുന്നിൽ മൃഗയ വേറൊരു തരത്തിലാണ്. എന്റെ ഓർമ്മകളിൽ ഞാൻ കൊച്ചിലെ സ്കൂട്ടറിലൊക്കെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ കണ്ടിരുന്ന മരത്തിലകി മൃഗയുടെ പുലിയും ഒക്കെ വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഒരു ഇത്. അന്ന് മമ്മൂട്ടി ആരാ എന്നൊന്നും നമുക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ആകെ അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആളിനെയൊക്കെ കേട്ട്, അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ അത്രയൊക്കെ അറിയുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ അന്ന് കേൾക്കുന്ന ഒരാൾ പ്രേം നസീർ സാറൊക്കെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അന്ന് സിനിമ കാണാൻ പോക്കൊന്നുമില്ല, ഇങ്ങനെ പോസ്റ്ററുകൾ കാണുകയും ആ ചേട്ടന്മാരൊക്കെ പറയുന്ന കാണുന്ന കാര്യങ്ങളുമൊക്കെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് അതൊരു ചങ്കുറ്റം തന്നെയായിരുന്നു മൃഗയ ആ കാലഘട്ടത്തിൽ മമ്മൂട്ടി എന്ന നടൻ അത് ചെയ്തതും അത് അമ്മാതിരി ഒരു വലിയ സക്സസ് ആയി മാറിയതും അത് ആക്സെപ്റ്റ് ചെയ്ത മലയാളികൾ അല്ല, അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം മലയാള സിനിമയ്ക്ക് നാം പോലും അറിയാതെ വന്നിരിക്കുന്നത്. കാരണം അങ്ങനെ ഉള്ള ഒരു കഥാപാത്രത്തെ മലയാളികൾ സ്വീകരിക്കുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അത് സ്വീകരിക്കപ്പെട്ടു, അത് അതിഗംഭീരമായി, പിൽക്കാലത്ത് അതൊരു ചരിത്രമായി, ഇന്നും ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ പട്ടികയിൽ വരുന്നു. വടക്കൻ വീരഗാഥയ്ക്കൊപ്പം തന്നെ മൃഗയെയും എല്ലാവർക്കും വലിയ താല്പര്യമാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.